ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കുഞ്ഞു കഥ കൊണ്ടു തുടങ്ങിയാലോ. ഒരു ദിവസം ഒരു കാലില്ലാത്ത കുട്ടി റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവനെ കടന്ന് മുൻപിൽ വളരെ വേഗം ഓടിപ്പോകുന്നത് കണ്ടു. അപ്പോൾ ആ കുട്ടി ചിന്തിച്ചു, ദൈവമേ, എനിക്ക് രണ്ട് കാലുമുണ്ടായിരുന്നെങ്കിൽ എത്ര ഈസിയായി നടക്കാമായിരുന്നു എന്ന്. ഓടിപ്പോകുന്ന കുട്ടി കണ്ടത് തൻ്റെ കൂട്ടുകാരൻ ഒരു സൈക്കിളിൽ പോകുന്നതാണ്. അപ്പോൾ ആ കുട്ടി ചിന്തിച്ചതെന്താണ്, ഒരു സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ എത്ര വേഗം നാം വിചാരിച്ച സ്ഥലത്ത് എത്താമായിരുന്നു എന്ന്. സൈക്കിളിൽ പോകുന്ന കുട്ടി ഒരു ബൈക്കുകാരനെ കണ്ടപ്പോൾ വിചാരിച്ചത്, ഒരു ബൈക്ക് കിട്ടിയാൽ എത്ര രസമായിരുന്നു എന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെയൊക്കെ ചിന്ത ഇത്തരത്തിലാണ്. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവുകയില്ല. നമ്മുടെ സമാധാനം കെടുത്തുന്ന ഒരു കാര്യവും ഈ അതൃപ്തിയാണ്. സംതൃപ്തിയാണ് സമാധാനത്തിൻ്റെ താക്കോൽ എന്ന് നമുക്കറിയാം. നമ്മുടെ പൂന്താനം പറഞ്ഞതുപോലെ, പത്തു കിട്ടുകിൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നുമാണ് നമ്മുടെ ചിന്ത. ഒപ്പം ചത്തുപോകുന്നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും, ആ കാര്യം നമ്മളെല്ലാം പാടെ മറന്നു കളയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരണമെങ്കിൽ നാം സംതൃപ്തരാവണം. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാൻ, സമാധാനത്തോടെ കഴിയാൻ, അതുകൊണ്ട് സന്തോഷത്തോടെ കഴിയാൻ നാം ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. അല്ലാതെ ഉള്ളത് കൊണ്ടോണം എന്ന ചിന്ത നമുക്ക് പാടെ ഒഴിവാക്കുക. നമുക്ക് ആർത്തിയല്ല വേണ്ടത്. വേണം മറ്റുള്ളവരോട്, സഹജീവികളോട് കരുണയ്ക്ക്, അവരോട് ദയ തോന്നാൻ, അവരോട് നല്ല കാര്യങ്ങൾ പറയാൻ, അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള മനസ്സിൻ്റെ ആർത്തി നിലനിൽക്കട്ടെ. എല്ലാം നമ്മിലേക്ക് നമ്മിലേക്ക് എന്ന പോലെ, ഒരു കൈക്കോട്ട് പോലെ നമ്മിലേക്ക് മാത്രം വരുത്തുക എന്നുള്ള ചിന്ത, സ്വാർത്ഥ ചിന്ത നമുക്ക് ഒഴിവാക്കുക. ആ ചിന്ത ഉള്ളിടത്തോളം കാലം ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിക്കണമെന്നുള്ള ദുര നമുക്ക് ഉണ്ടാകുന്നു. ദുര ഒരുത്തൻ്റെ ജീവിതത്തിന് അവസാനം വരുത്തും, നാശം വരുത്തും എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയാൻ നമുക്ക് ഉള്ളത് കൊണ്ടോണം പോലെ, കഴിയാം. സംതൃപ്തിയോടെ ജീവിക്കാം, അത്യാർത്തി ഒഴിവാക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നും എന്നും സമാധാനമുണ്ടാവട്ടെ, സംതൃപ്തി ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, മഞ്ചേരിയിൽ നിന്നും ജലജ പ്രസാദ്.